സിസ്റ്റർ, മനസ്സും ശരീരവും അവിടത്തേക്ക് മാത്രം സമർപ്പിച്ച് മണവാട്ടികളായവരാണ് നമ്മൾ. സിസ്റ്റർ എങ്ങനെ ഒരു ശിരോവസ്ത്രം കൈകൊണ്ട് മോളെ മോളേന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും റോസലിൻ സിസ്റ്ററിനെ. സിസ്റ്റർ ചെല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. മദറിനും വാശിയാവും, പട്ടിണിക്കിടും. ഈശോയെ, പാപം ചെയ്തു പോയല്ലോ ഞാൻ. സിസ്റ്ററെ, ഇതെങ്ങനെയുണ്ട്? ചുരത്താനുള്ള ഒരു ഉപകരണം മാത്രമാണത്. കർത്താവിന്റെ മണവാട്ടിക്ക് അതിന്റെ ആവശ്യമില്ല. മുറിച്ച് കളയട്ടെ. ഈശോ പലരിലൂടെയും സംസാരിക്കും, പല അടയാളങ്ങൾ തരും. നാം അത് തിരിച്ചറിയണം. എന്റെ പൊന്ന് സിസ്റ്ററെ, കന്യാസ്ത്രീ ആയാലും മറ്റാരായാലും പ്രസവിക്കാത്തവളെ എന്തോ ബാക്കി വെച്ചവൾ എന്ന മട്ടിലാ സമൂഹം കാണുന്നത്. പഴകിയ നിയമവും ആചാരവും ഒക്കെ മാറണം. എത്ര എത്ര ജന്മങ്ങൾ ഇതിനകത്ത് നരകിച്ച് അവസാനിച്ചു. അടച്ചിട്ട മുറിയിലിരിക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, വികൃതമായി പോയി. പൊള്ളിച്ചതാ, മറ്റാരുമല്ല, സ്വയം. എന്തിന് കുഞ്ഞെ? നീ പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കളർ ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് എന്നും ആവേശമായിരുന്നു. വാതിൽ തുറന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാ ഇതിനുള്ളില്? ദയാപൂർവം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ അഹംഭാവം കാണാൻ വികാരിയച്ഛൻ ഉണ്ടാവണമായിരുന്നു. നീ ആരാണെന്ന് നിന്റെ വിചാരം? ഞങ്ങളുടെയൊക്കെ പാപത്തിന്റെ മധ്യസ്ഥത ഏറ്റെടുക്കാൻ നീ ആരാ? നിന്റെ ആജ്ഞാനുവർത്തിയാണോ ഈശോ? റോസ്ലിൻ സിസ്റ്ററെ ശുശ്രൂഷിക്കാൻ മദർ എന്നെ അനുവദിക്കണം. വാ, ഡോക്ടർ അച്ഛൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ അച്ഛൻ കാണട്ടെ എൻ്റെ ഈശോയെ. ഗുഡ് ഗുഡ് ഗുഡ്. അല്ല, നീ 3ാം സ്ഥാനം പ്രയോഗിച്ചു എന്നറിഞ്ഞോ ചാട്ടവാറടി? കണ്ണു നോക്കട്ടെ. വായ് തുറക്ക്, നാവ് നീട്ടിക്ക്. ആ, എനിക്ക് അസുഖമൊന്നുമില്ല അച്ഛോ. നിന്നെ പോലെ കളങ്കമില്ലാത്തവൾ ഈ പ്രൊവിൻഷ്യലിലില്ല. സാത്താന്റെ കണ്ണുകൾ ആദ്യം കണ്ടെത്തുക ഹൃദയശുദ്ധിയുള്ളവരെയാ. സാത്താനെ കരുതിയിരിക്കണം. സിസ്റ്റർ കുമ്പസാരിക്കാറില്ലേ? പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ചെയ്തോളാം. ആ, എൽസിറ്റ സിസ്റ്റർ ഇത്തവണ കൗൺസിലിലേക്ക് മത്സരിക്കട്ടെ. ഇവിടെ വാടി, ഇവിടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് മറുപടി പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. സിസ്റ്റർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തിനാണ് ഇപ്പോക്കൾ? എത്ര കുട്ടികളുണ്ടാവും ഇവളുടെ വയറ്റിൽ? 3 അല്ല 4. എന്ത് രസമായിരിക്കും സ്വന്തം മക്കൾ. സ്വന്തം ഇതാർക്കും തരില്ല, ആരും മോഹിക്കണ്ട. എന്താണ് കാര്യം? നിനക്കെന്റെ സുഖപ്രസവാശംസകൾ. സിസ്റ്റർ ഒന്ന് നിൽക്കൂ. അവരുടെ മുഖം കണ്ടിരുന്നുവോ? ഗ്യാസ് അടുപ്പിൽ മുഖം വെച്ച് പൊള്ളിച്ചു സ്വയം. സിസ്റ്റർ എന്നറിയപ്പെട്ടത് യൂദിത്ത് എന്നാണ്. സേനാധിപനെ വശീകരിച്ചു കൊന്ന് അസീറിയക്കാരിൽ നിന്ന് ഇസ്രായേലികളെ മോചിപ്പിച്ചവൾ. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സിസ്റ്റർ വെറും വശീകരിക്കുന്നവൾ മാത്രമായിപ്പോയി. പൊറുതി മുട്ടിയിട്ടാണ് സിസ്റ്റർ ശരീരം വികൃതമാക്കി കളഞ്ഞത്. എന്നെ ഓർക്കുന്നില്ലേ? സിസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഞാൻ PG ഫൈനൽ ഇയറിനുണ്ടായിരുന്നു RMSൽ. സിസ്റ്റർ PhDയും MPhilലും ഒക്കെ എടുത്തായി പിന്നെ കേട്ടു. സ്കൾച്ചറിങ്ങിലും ഡിഗ്രി എടുത്തല്ലോ, ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? ഏതെങ്കിലും കോളേജിൽ എളുപ്പത്തിൽ കിട്ടും സിസ്റ്റർക്ക്. നോവീസൊക്കെ കഴിഞ്ഞ് തന്നെയല്ലേ സിസ്റ്റർ ഇവിടം വരെ എത്തിയത്? കഠിന മിണ്ടടക്കം കണ്ട് ചോദിച്ചു പോയതാണ്. സിസ്റ്റർ ഒന്ന് നിൽക്ക്. വേറൊരു കോൺവെൻറ്റിലായിരുന്നെങ്കിൽ സിസ്റ്ററുടെ ഈ ദിവസം ഇങ്ങനെ ആകുമായിരുന്നില്ല. വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായേനെ. സിസ്റ്ററുടെ നിത്യവ്രത വാർഷിക ദിനമാണല്ലോ ഇന്ന്. എൻ്റെ അഭിനന്ദനങ്ങൾ.